മലയാളം സിനിമ ടെലിവിഷൻ അഭിനേത്രിയാണ് രേഖ രതീഷ്. മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ശബ്ദരേഖകരായിരുന്ന രതീഷിന്റെയും രാധാമണിയുടെയും മകളാണ് രേഖ. പരസ്പരം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളത്തിൽ ശ്രദ്ധയായി. മനസ്സ് എന്ന പരമ്പരയിലും ദീപങ്ങൾ എന്ന റിയാലിറ്റി പരിപാടിയിലും രേഖയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മാമ്പഴക്കാലം, പല്ലാവൂർ ദേവനാരായണൻ എന്നിങ്ങനെ രണ്ട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അവതാരികയുമായിരുന്നു രേഖ രതീഷ്. ജനിച്ചത് തിരുവനന്തപുരത്താണ്, എങ്കിലും വളർന്നത് ചെന്നൈയിലാണ്. മാതാപിതാക്കൾ ചലച്ചിത്ര രംഗത്തുള്ളവരായിരുന്നു. രതീഷ് അറിയപ്പെടുന്ന ഡബ്ബിംഗ് കലാകാരനായിരുന്നു. അമ്മ രാധാമണി നാടക സിനിമാ നടിയും ഡബ്ബിംഗ് കലാകാരിയുമായിരുന്നു. ചാരിക സന്തോഷ്, ശശികല എന്നിവരാണ് സഹോദരങ്ങൾ. 18 വയസ്സുള്ളപ്പോൾ യൂസഫിനെ വിവാഹം ചെയ്തെങ്കിലും ദാമ്പത്യം അധികം നീണ്ടു നിന്നില്ല. രണ്ടാമത് വിവാഹം ചെയ്ത നടൻ നിർമ്മൽ പ്രകാശിനെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം മൂന്നാമത് കമൽ റോയെ വിവാഹം ചെയ്തുവെങ്കിലും ആ ദാമ്പത്യവും അധിക കാലം നീണ്ടു നിന്നില്ല. നാലാമത്തെ വിവാഹം അഭിഷേകുമായിട്ടായിരുന്നു. ഈ ബന്ധത്തിൽ അയൻ എന്നൊരു ആൺകുഞ്ഞുമുണ്ട് രേഖയ്ക്ക്. രേഖയുടെ അഭിനയ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 വയസ്സുള്ളപ്പോൾ ഞാൻ സെന്തിത്തേൻ എന്ന തമിഴ് TV പരമ്പരയിൽ രേവതിയുടെ ബാല്യകാലം അവതരിപ്പിച്ചു. ക്യാപ്റ്റൻ രാജുവാണ് രേഖയെ സിനിമയിലേക്ക് വീണ്ടും കൈപിടിച്ചു കൊണ്ടുവന്നത്. 14 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത്. സ്ത്രീവത്സം സംവിധാനം ചെയ്ത നിറക്കൂട്ടുകൾ എന്ന പരമ്പരയിലാണ് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് MM നസീർ സംവിധാനം നിർവഹിച്ച മനസ്സ് എന്ന പരമ്പരയിലും അഭിനയിച്ചു. പിന്നീട് ദേവി, കാവ്യാഞ്ജലി എന്നീ പരമ്പരകളിലും അഭിനയിച്ചു. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മഴവിൽ മനോരമയിലൂടെ, 1001 എന്ന പരമ്പരയിലൂടെ മടത്തിലമ്മ എന്ന വേഷം ചെയ്ത് തിരിച്ച് വീണ്ടും ജനശ്രദ്ധ പിടിച്ചുപറ്റി. 2017 ഏഷ്യാനെറ്റിലെ മികച്ച നടിക്കുള്ള ടെലിവിഷൻ പുരസ്കാരവും രേഖ രതീഷ് സ്വന്തമാക്കി. ഇപ്പോൾ ഇതാ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ മല്ലിക പ്രതാപായി തകർത്ത് അഭിനയിക്കുകയാണ്. ഒപ്പം മറ്റനവധി സീരിയലുകളും ഇപ്പോൾ രേഖയുടെ മുമ്പിലുണ്ട്. എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം മെച്ചത്തോടെ തന്നെ അഭിനയിച്ച് മുന്നേറുന്ന നടി തന്നെയാണ് രേഖ രതീഷ്. പല ഉന്നതങ്ങളിലും അവരുടെ അഭിനയ രീതി കാഴ്ചവെച്ച് മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ തന്നെ വരും കിടിലം എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.